Hello friends, welcome to our family. I am going to make beef fry. I am going to make a beef fry. So, let's see our video. Hi friends, apa njan ivide oru fry pan il enna choodakkan vechundayirunnu. Appo adilekku njan rendu cheriya savola cherudaakki arinjathu ittu koduthundu ta. Appo adu nannayittu valatta namukku. Appo idile rendu savola madiyakkum. Adu namukku ilakki kodukkam. Appo adu ilakki namukku adonnu cherudaayittu valannu varumbolikku namukku adilekku inji pachamulagu perinjeeragam കുരുമുളക് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മിക്സിയുടെ ജാറിൽ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സബോള ഇവിടെ കുറേശ്ശെ വാടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പേസ്റ്റ് അല്ല ചതച്ചത് എടുത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക്. ഇപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറച്ചി കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് ചെയ്യാൻ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കുമ്പോൾ കുറച്ചധികം നന്നാക്കാം. 2 കിലോയ്ക്ക് ആവശ്യമായതനുസരിച്ച് നന്നാക്കാം കേട്ടോ. അപ്പം ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആ ഒരു പച്ചമണം മാറണവരൊന്ന് വഴറ്റാട്ടാ. അപ്പം ഇതൊന്ന് ഏകദേശം മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതേ ഇപ്പം ഇവിടെ കണ്ട ഏകദേശം മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാട്ടാ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് 3 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മീറ്റ് മസാലയാണ്. അപ്പോൾ മീറ്റ് മസാല 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സ്പൂണിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം മാറണ വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് വെളിച്ചെണ്ണ കുറവുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ മസാലയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ ഇത് കുറച്ച് നേരം ചൂടാറാൻ വയ്ക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് ഇത് പേസ്റ്റാക്കി എടുത്തിട്ട് ബീഫിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു 8 വിസിൽ, 8 അല്ലെങ്കിൽ 10 വിസിലാണ് ഞാൻ അടിക്കാറ്. അപ്പോൾ അത്രയും വിസിലടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഞാൻ പറയാം. അപ്പോൾ ഞാനതൊക്കെ വാടി വന്നപ്പോൾ ഞാൻ അത് അരച്ച് പേസ്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ മസാല ഇട്ടിട്ടൊന്ന് 1-5 മിനിറ്റ് ആ മസാല ഇട്ടിട്ടൊന്ന് വഴറ്റണം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് ഈ മസാല വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഇറച്ചി, അതായത് ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മൂത്തുണ്ട് ആ മസാലയൊക്കെ. അപ്പോൾ നമുക്കിതിലേക്ക് 2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ബീഫിൽ വെള്ളമുള്ളത് കൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളത്തോൾ വെന്തോളും.
പക്ഷേ വിസിലധികം വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കേ. അപ്പം ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകിയതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഞാനിപ്പോൾ കിഴികയിലേക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ പോണ്. അപ്പം അത് ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 6 വിസിലാണ് അടിക്കണം കേട്ടാ. ഇപ്പം 6 വിസിലൊക്കെ അടിച്ചിട്ട് ഞാൻ നോക്കണം ബീഫ് വെന്തോന്ന്. ഇറച്ചി വേണ്ട, അത്യാവശ്യം വെള്ളമൊക്കെ ഇതിൻ്റെ ഇറച്ചിയിൽ. അപ്പം ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടാ വെന്തിട്ടുണ്ടോന്ന്. അപ്പം നമ്മുടെ ബീഫ് വെന്തിട്ടില്ല കേട്ടാ. അപ്പം ഞാനൊരു 2 അടിയും കൂടിയും അടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം മൊത്തം 8 വിസിലാവും. അപ്പം നമ്മുടെ ബീഫ് വിസിലടിച്ച് ആവുമ്പോഴേക്കും നമുക്ക് അടുത്ത 2 സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം കേട്ടാ. അപ്പം അതിനുവേണ്ടി ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നാളികേരക്കൊത്തിട്ടിട്ടാണ് ബീഫ് ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പം നാളികേരക്കൊത്ത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അധികം ഫ്രൈ ആവണ്ട, ഒരു നോർമലിൽ ഫ്രൈ ആയി കിട്ടിയാൽ മതി. വേണ്ട, ഇതേപോലെ മതിയാകും. അപ്പം നമുക്ക് നമ്മളവിടെ ചതച്ചു നമ്മുടെ നമുക്ക് ഇതിലേക്ക് സബോളയാണ് വേണത്. നൈസാക്കി കട്ട് ചെയ്ത സബോള ഇട്ട് കൊടുക്കാട്ടാ. നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റിൽ തന്നെ 2 സബോള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ 2 സബോള എടുത്തു. അപ്പം മൊത്തം 4 സബോള കേട്ടോ. അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം ഇത് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പെരിഞ്ചീരകം പേസ്റ്റ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോറി, പേസ്റ്റ് അല്ല കേട്ടോ, ചതച്ചത്. പേസ്റ്റ് ആക്കണ്ട, ചതക്കണത് നല്ലത്. അപ്പം അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം നന്നായിട്ട് ഞാൻ വഴറ്റി കൊടുക്കുക. നമ്മളെപ്പോഴും ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ കേട്ടാ. മറ്റുള്ള ഓയിലിനെക്കാട്ടും നല്ലത് വെളിച്ചെണ്ണ, അതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതലാ തന്നെയായിരിക്കും. ഇപ്പം നമ്മുടെ ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ 8 വിസിലൊക്കെ അടിച്ച് അയറൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കട്ടെ കേട്ടോ വെന്തിട്ടുണ്ടോന്ന്. ആ ബീഫ് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ജ്യൂസി പരിവായിട്ടായിരിക്കണം കേട്ടാ. അപ്പം നമുക്ക് ഈ ബീഫിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫ്രൈ പാനിൽ ഇറച്ചി ഉള്ളില്ല, അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഉരുളി വെച്ചു. അപ്പം അതിലേക്ക് ഞാൻ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നോക്കി, നല്ലോണം ഗ്രേവി ഉണ്ട്. അപ്പം ഈ ഗ്രേവി ഒന്നും വേണം, നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കണത് ബീഫ്. അപ്പോൾ ഇനി ഇതൊക്കെ വറ്റട്ടെ നന്നായിട്ട്. എന്തായാലും കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഗ്രേവി ഒക്കെ കുറച്ച് കട്ട് ചെയ്ത് വന്നു തുടങ്ങി. ഇപ്പം നമ്മുടെ ബീഫ് കണ്ടു നന്നായിട്ട് ഡ്രൈ ആയി വന്നു കേട്ടോ. അപ്പം ഇത്ര പോരാ, നന്നായിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് ഉലർന്ന് കിട്ടണം. അപ്പം നമുക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ചതച്ച മുളകില്ല ഇടിമുളക് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ചതച്ച മുളകും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് കുക്കാവണം. ശരിക്കും നമ്മുടെ ബീഫ് ഫ്രൈ ആയി നമുക്ക് മനസ്സിലാവണത് എങ്ങനെയാണെന്ന് വെച്ചാലേ, ഇത് നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. ഇപ്പോൾ ഉരുളിയിലായും ഫ്രൈ പാനിലായാലും കെടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. അപ്പോൾ അതിൻ്റെ പാകമായി എന്നിട്ട് അതിൻ്റെ അർത്ഥം.
അപ്പൊ നമുക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കട്ടോ. അപ്പോ നമ്മുടെ ഏത് കറിയിലായാലും കറിവേപ്പില ഇല്ലാത്തൊരു കറിയില്ല കേട്ടാ, അതിട്ടാ തന്നെ പ്രത്യേക ഒരു മണവും രുചിയും തന്നെയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ തീ ഓഫ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ടേസ്റ്റി സ്പൈസി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ.